വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഫാബർ കമ്പനിയുടെ ചിമ്മിനി ഹോബുകളെ പറ്റിയിട്ടാണ്. പുതിയതായിട്ട് ഫാബറിന്റെ ഹോബുകളും അതുപോലെ തന്നെ ചിമ്മിനികളും ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സിനോട് കൂടിയിട്ടാണ് ചിമ്മിനി ഹോബുകൾ വരുന്നത്. അപ്പൊ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് ഒരു വീഡിയോ കൂടെ നോക്കാം. ഫാബറിന്റെ പുതിയതായിട്ട് സ്ക്രാച്ച് പ്രൂഫ് വരുന്ന ഹോബ്, അതുപോലെ തന്നെ നമുക്ക് പാലൊക്കെ തളച്ചു പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആയാൻ പറ്റുന്ന ഹോബുകളാണ് പുതിയതായിട്ട് ഫാബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിമ്മിനികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വരുന്നത് റിമോട്ടാണ് വരുന്നത്. റിമോട്ടിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ചിമ്മിനിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോഷൻ സെൻസർ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് ഇത്തരത്തിലൊരു വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കാം. പൊതുവെ ചിമ്മിനികളിലൊക്കെ മൂന്ന് സ്പീഡുകളായിരിക്കും വരാം. ഈ ഒരു ചിമ്മിനിൽ 9 സ്പീഡുകളാണ് വരുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു BLDC ടൈപ്പ് മോട്ടറാണ്. അതായത് സാധാ ചിമ്മിനികളിലൊക്കെ 240 വാട്ട്സ് വരുമ്പോൾ ഈ ഒരു ചിമ്മിനിൽ വെറും 110 വാട്ട്സ് മാത്രമാണ് വരുള്ളൂ. അപ്പൊ ഇലക്ട്രിസിറ്റിയിൽ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കറന്റിൽ ഉപയോഗിക്കാവുന്ന ഒരു ചിമ്മിനിയാണ് ഈ ഒരു മോഡൽ ചിമ്മിനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഓട്ടോ ക്ലീൻ ഫീച്ചർ വരുന്നുണ്ട്. ഇതിന്റെ ഇത്തരത്തിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇതിൽ ആർപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്തുള്ള അതിന്റെ സ്മെല്ലിന്റെ ആർപ്പിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലൈറ്റ് ബട്ടണും വരുന്നുണ്ട്. കുറച്ചുകൂടി ഫ്ലാറ്റ് മോഡലാണ് ഈ ഒരു ചിമ്മിനി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങുന്ന പുതിയ മോഡൽസുകളാണ് ഇന്ന് നമുക്ക് ഫാബറിൽ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് ഈ ഒരു വീഡിയോ കൂടെ നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈ ചിമ്മിനി ഹോബുകളെ പറ്റിയിട്ടാണ്. ചിമ്മിനികളുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കുക്ക് ചെയ്യണ സ്മെല്ല് പുറത്തേക്ക് പുറന്തള്ളാനാണ് ഈ ഒരു ചിമ്മിനികളും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന രോഗങ്ങളൊക്കെയാണ് ഈ ആസ്മ പോലുള്ള രോഗങ്ങൾ. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യണ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്വസിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും വരാം. അപ്പൊ അതിന് ഒരു നല്ലൊരു ഉപകരണമാണ് ചിമ്മിനികൾ എന്ന് പറയുന്നത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിഷ് ഒക്കെ വറക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും. ഇത് കിച്ചണിൽ ടോട്ടലി ഫുള്ളായിട്ട് ആ ഒരു സ്മെല്ല് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചിമ്മിനികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ചിമ്മിനികൾ വയ്ക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യണ ആ ഒരു സ്മെല്ല് അതിനോടൊപ്പം തന്നെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയും. അപ്പൊ അതാണ് ചിമ്മിനികളുടെ ഉപയോഗം. അതുപോലെ തന്നെ വരുന്നതാണ് ഹോബുകൾ അഥവാ ഗ്യാസ് സ്റ്റൗ. ഈ ഒരു ഹോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ബിൽറ്റ് ഇൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കുന്ന ടൈപ്പാണ് ഹോബുകൾ എന്ന് പറയുന്നത്. ഈ ഹോബുകളിൽ പല ടൈപ്പുള്ള ക്വാളിറ്റി വരുന്ന ഹോബുകളും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സാധാ ഒരു ഗ്യാസ് സ്റ്റൗവും ഹോബും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബർണറിൽ വരുന്ന മാറ്റമാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. ഈ ഒരു ഹോബിന്റെ ബർണർ എന്ന് പറയുന്നത് ഒറിജിനൽ ടൈപ്പ് ബ്രാസ് ബർണർ ആയിരിക്കും. അത് ഹീറ്റിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും, കുക്കിംഗ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. നേരെ മറിച്ച് സാധാ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ടൈം കൂടുതലെടുക്കും, അതിൽ പൗഡർ കോട്ടഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ബ്രാസ് ബർണറുകൾ വരാം. പുതിയതായിട്ട് ചിമ്മിനി ഹോബ് വാങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു ചിമ്മിനി ഹോബ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കിച്ചന്റെ ഹോബ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്ലാബ് സൈസ്, ചിമ്മിനി ആണെന്നുണ്ടെങ്കിൽ വെക്കാനുള്ള സ്പേസ്, അതായത് ചില സൈറ്റുകളിലൊക്കെ ബെർത്ത് വരുന്നുണ്ട്, ജനൽ വരുന്നുണ്ട്, അപ്പോൾ പല സൈറ്റുകളും പല രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുക. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് സ്പേസ് അവിടെ നോക്കിയിടുക. അതിനുശേഷം ചിമ്മിനി ഹോബുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ഹോബുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ടിംഗ് സൈസ് ആണ്. ഇതിന് ഇന്നർ കട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസിന് പുറത്തൊരു മെഷറിംഗ് ടൈപ്പ് ഉണ്ട്. ഇതിന്റെ ഈ ഗ്ലാസിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന കട്ടിംഗ് സൈസും രണ്ടും ഡിഫറൻസ് ആണ്. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് ചെയ്തതിനു ശേഷം മാത്രമേ ഹോബുകൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി പറയാൻ പോകുന്നത് ഹോബുകളെ പറ്റിയുള്ള ഫീച്ചേഴ്സ് ആണ്. ഹോബുകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കേണ്ടത് അതിന്റെ ബർണർ ക്വാളിറ്റിയാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അലോയ് ബർണറുള്ള മോഡൽ, അതുപോലെ തന്നെ സെമി ബ്രാസ് വരുന്ന മോഡൽ, ഫുൾ ബ്രാസ് വരുന്ന മോഡൽ, അങ്ങനെ മൂന്ന് കാറ്റഗറികളായിട്ട് നമുക്ക് ബർണറുകൾ വരുന്നുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ഗ്ലാസ് ക്വാളിറ്റിയാണ്. പലർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യമാണ് ഗ്ലാസ് പൊട്ടുക എന്നുള്ളത്. ഇത് സംബന്ധിച്ച് ഈ ഒരു ഇപ്പൊ വരുന്ന ഫാബറിന്റെ ഏത് മോഡൽസ് നോക്കുകയാണെങ്കിലും 8mm ടഫൻ ഗ്ലാസുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്ലാസ്സിലൊക്കെ സ്ക്രാച്ച് വീഴാത്ത ടൈപ്പ് മോഡൽസുകളും നമുക്ക് വരുന്നുണ്ട്. ഇനി വരുന്നത് ഈ ഹോബുകൾ തന്നെ നമുക്ക് ജസ്റ്റ് ഇഗ്നിഷന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കുള്ള ഇഗ്നിഷനും സ്പാർക്ക് ടൈപ്പ് വരുന്ന ഇഗ്നിഷനും വരുന്നുണ്ട്. ഇലക്ട്രിക് ആകുമ്പോൾ പ്ലഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തിരിക്കണം അനുസരിച്ചുള്ള സ്പാർക്ക് ആയിരിക്കും വരാം. ഇനി ബാറ്ററി ഇഗ്നിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ബാറ്ററി ഇടാണെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ബാറ്ററി ആയിരിക്കും ഇഗ്നിറ്റ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ചിമ്മിനികൾ. ചിമ്മിനികൾ നമുക്ക് വേറെ ഹുഡ് എന്നും പറയും. ചിമ്മിനികളെ സംബന്ധിച്ച് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ ഒരു മോട്ടറാണ് വരുന്നത്, അതുപോലെ തന്നെ അതിൽ ബോർഡ് വരുന്നുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ചിമ്മിനികളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് മോട്ടറിനൊക്കെ കൂടുതൽ ലൈഫ് ഉള്ള കമ്പനികളാണ് ഫാബർ പോലുള്ള കമ്പനികൾ. ഏകദേശം 12 വർഷത്തെ മോട്ടർ വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യണ നമുക്ക് ചിമ്മിനികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഇയർ കോമ്പ്രഹെൻസീവ് വാറന്റി പ്രൊവൈഡ് ചെയ്യണതും ഫാബറിലാണ് വരുന്നത്. ഇന്ന് മാർക്കറ്റിൽ 5 ഇയർ കോമ്പ്രഹെൻസീവ് വാറന്റി ഉള്ള കമ്പനികൾ വളരെ ചുരുക്കമാണ്. ചിമ്മിനികൾ വരാനുള്ളത് അതിന്റെ മോട്ടറിന്റെ പവറാണ്. അതായത് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വലിച്ചെടുക്കാനുള്ള
സെലക്ഷൻ പവർ തന്നെയാണ് ഇന്ന് നമുക്ക് ചിമ്മിനികൾ വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മാർക്കറ്റിൽ കൂടുതലും ഓട്ടോ ക്ലീൻ വരുന്ന ചിമ്മിനികളാണ് വരുന്നത്. മുൻ കാലഘട്ടങ്ങളിൽ അതിന്റെ ഫിൽറ്റർ ഒക്കെ ഊരി നമ്മൾ തന്നെ വാഷ് ചെയ്തെടുക്കണം. ഇന്ന് അതിന് പുറമെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓയിലിൽ ഒരിക്കുന്ന ട്രയലത്തെ ഓയിൽ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഒരു ഓയിൽ കൾട്ടർ എന്ന് പറഞ്ഞ കൾട്ടർ ഉണ്ട്, അതിൽ വന്ന് കളക്ട് ആവും, അത് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചിമ്മിനികൾ വാങ്ങുമ്പോൾ ഓട്ടോ ക്ലീനുള്ള ചിമ്മിനികളും അതുപോലെ തന്നെ വാറന്റി കൂടിയ ചിമ്മിനികളും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഒരു ചിമ്മിനി വാങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതോടൊപ്പം ചിമ്മിനികളിൽ നമുക്ക് ഓറഞ്ചിന്റെ ഹോളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ അത് ഒരു ചിമ്മിനി വാങ്ങുന്നതിന് മുമ്പ് ആ ഒരു പ്ലേസ് അവിടെ നമ്മൾ കണ്ടെത്തി വയ്ക്കുക. അപ്പൊ അതനുസരിച്ച് അതിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ അത് പുറത്തേക്ക് റിമൂവ് ആയിരിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചിമ്മിനി ഹോബ് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഫേബറിന്റെ വുഡൻ ഹോബുകളുടെ പുതിയതായിട്ട് വരുന്ന ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് ഒരു വീഡിയോ കൂടെ വിശദമായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഫേബർ കമ്പനിയുടെ നമുക്ക് വെർട്ടിഗോ എന്ന് പറയുന്ന മോഡലാണ്. അതായത് പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസൈൻ വരുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗം പൊങ്ങി വരുന്ന ടൈപ്പാണ് വരാം. ഇതിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇവിടെ ഈ ഒരു ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണേ. അടിയിലായിട്ട് ഒരു ഓയിൽ കൾട്ടർ വരുന്നുണ്ട്. ഏകദേശം 1200 ഈ ഒരു ചിമ്മിനിയുടെ സെക്ഷൻ പവർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇത്തരത്തില് ഗസ്റ്റർ ചെയ്ത് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇതൊരു ടച്ച് പ്രൂഫ് ആണ്, നമുക്ക് ടച്ച് ചെയ്തിട്ടും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ചിമ്മിനികളിൽ ഒരു എൻട്രി ലെവൽ, അതായത് ഇത്തരത്തിൽ ഈ ഒരു ഡിസൈൻസിൽ എൻട്രി ലെവൽ ചിമ്മിനിയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്, വെർട്ടിഗോ എന്ന് പറയുന്നത്. ഏകദേശം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,900 ഈ ഒരു ചിമ്മിനിയുടെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 2 LED ലൈറ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹോബുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേബറിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ Della 783 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഇതിന്റെ ഒരു മാറ്റ് ഗ്ലാസ് ഫിനിഷിംഗ് തന്നെയാണ്. ഇതൊരു സ്ക്രാച്ച് പ്രൂഫ് ടൈപ്പ് ഗ്ലാസ് ആണ് വരുന്നത്. നമുക്ക് സ്ക്രാച്ചസ് ഒക്കെ ആയാലും നമുക്കൊരു ക്ലോത്ത് കൊണ്ട് തന്നെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അത്തരത്തിലുള്ള മോഡൽ ഹോബാണ് ഈ കമ്പനി ഡിസൈൻ ചെയ്തേക്കണേ. ഇനി ഇതിന്റെ ബർണറിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്രാസ് ബർണറാണ് ഈ ഒരു മോഡൽ വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി കാസ്റ്റേൺസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് അഡീഷണൽ ആയിട്ട് 3 ബർണറും 3 വലുപ്പത്തോട് കൂടിയാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കണേ. ഒരു വലിയ ജംബോ ബർണർ, ഒരു മീഡിയം, അതുപോലെ തന്നെ ഒരു സ്മോൾ ബർണർ. അങ്ങനെ 3 ബർണറുകളാണ് വരുന്നത്. ഓട്ടോ ഇഗ്നിഷൻ ആണ്. ഇതൊരു ഓട്ടോ ഇഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെല്ലാം ഇത് ബാറ്ററി വന്നിരുന്നത്, ഇപ്പൊ വരുന്നത് ഇലക്ട്രിക് പ്ലഗിംഗ് ആണ്. പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ നോബ് ഇത്തരത്തിൽ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു പ്രൊഡക്റ്റിന് 1 ഇയറാണ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്നത് ഫേബറിന്റെ എക്കാലത്തെയും ഒരു പ്രീമിയം ക്വാളിറ്റി മോഡലായ ഫേബറിന്റെ ഉട്ടോപിയ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഫേബറിന്റെ ഉട്ടോപിയ എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ നേരത്തെ ഇതിൽ കണ്ട പോലെ തന്നെ ഇതിന്റെ ബർണർ എന്ന് പറയുന്നത് ഫുള്ളി ബ്ലാസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഹെവി കാസ്റ്റം വരുന്നുണ്ട്. 3 ബർണറും 3 സ്റ്റാൻഡേർഡ് സൈസിലാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതൊരു നോർമൽ ടൈപ്പ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ്. 8mm ടഫൻ ഗ്ലാസ് ആണ്. 5 ഇയർ ആണ് ഇതിന്റെ ഗ്ലാസിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യണേ. 1 ഇയർ ഫുൾ വാറണ്ടി ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഇലക്ട്രിക് ഇഗ്നിഷൻ ആണ്. ഇലക്ട്രിക്കലാണ് ഇതിന്റെ ഒരു പ്ലഗിംഗ് സിസ്റ്റം വരുന്നത്. ചിമ്മിനികളിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഫേബറിന്റെ യെല്ലോറ എന്ന് പറഞ്ഞ ചിമ്മിനിന്റെ പറ്റിയിട്ടാണ്. എല്ലാ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ചിമ്മിനിക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1 സ്പീഡിലാണ് ഇതിന്റെ കൺട്രോൾ എന്നുണ്ടെങ്കിൽ കുക്കിങ്ങിന്റെ സ്മെല്ലിന്റെ പോക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറും. അതായത് ഇപ്പൊ 1 സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ചിമ്മിനി 3 സ്പീഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ ഒരു സിസ്റ്റം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചിമ്മിനിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 2 LED ലൈറ്റുകൾ വരുന്നുണ്ട്. പൊതുവെ എല്ലാ ചിമ്മിനികളും ലൈറ്റിന് ഓൺ ഓഫ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ചിമ്മിനിക്ക് വരുമ്പോൾ നമുക്ക് ഡിം ചെയ്യാനും അതുപോലെ തന്നെ നോർമൽ ബ്രൈറ്റ് ചെയ്യാനും ഓഫ് ചെയ്യാനും അതിന് 3 തരത്തിലുള്ള ലൈറ്റ് ഓപ്ഷൻ ഈ ഒരു ചിമ്മിനിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിമ്മിനിയുടെ നോയ്സ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് നോയ്സ് മാത്രമാണ് ഈ ഒരു ചിമ്മിനിക്ക് എടുക്കുള്ളൂ. പിന്നെ സെക്കൻഡ് ഫോൾ എന്ന് പറയുന്നത് ഈ ഒരു ചിമ്മിനിക്ക് നമുക്ക് ഇപ്പൊ ഓട്ടോ ക്ലീൻ, പൊതുവേ നമ്മൾ ചിമ്മിനികളുടെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അതിൽ ഓയിൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഏത് ടൈമിലാണ് പ്രോപ്പറായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റാറില്ല. ഈ ഒരു ചിമ്മിനിക്ക് ഓട്ടോ ക്ലീൻ അലറാമും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ റിമോട്ട് വരുന്നുണ്ട്. നമുക്ക് ടച്ച് പാനലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ചിമ്മിനിക്കും 5 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടി വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേക്കും അതിന്റെ PCB ബോർഡിനും 5 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 2 ഇയർ പ്രൊഡക്റ്റിന് ഫുൾ വാറണ്ടിയാണ്. 12 വർഷത്തെ മോട്ടോർ വാറണ്ടി ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിമ്മിനിക്ക് 52 dB മാത്രമാണ് ഈ ഒരു ചിമ്മിനിയുടെ സൗണ്ട് നോയ്സ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഇതിപ്പോ നമുക്ക് 1 സ്പീഡിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 2 സ്പീഡ്, 3 സ്പീഡ്. ഇത്തരത്തിൽ 3 സ്പീഡുകളാണ് ഈ ഒരു ചിമ്മിനിക്ക് വരുന്നത്. ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിന്റെ ബട്ടൺ ആദ്യം പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 3 തരത്തിലുള്ള സ്പീഡ് ഈ ഒരു ഫംഗ്ഷനിൽ വരുന്നുണ്ട്.
അടുത്തായിട്ട് ഈ ഒരു ചിമ്മിനിയുടെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് ഏകദേശം 1400 ഈ ഒരു ചിമ്മിനിയുടെ സെക്ഷൻ പവർ ആയിട്ട് വരുന്നത്. ഒരു നോർമൽ ചിമ്മിനിക്കൊക്കെ 1200 വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1400 സെക്ഷൻ പവർ ആണ് ഈ ഒരു ചിമ്മിനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള പവർ ഈ ഒരു ചിമ്മിനിക്ക് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇതിന്റെ ഫിൽറ്റർ ആണ്. ഇതിന്റെ ഫിൽറ്റർ എന്ന് പറയുന്നത് ബാഫിൽ ടൈപ്പ് ഫിൽറ്റർ ആണ്. അതിന് പുറമെ ഇതിന്റെ അടിയിലായിട്ട് ഇത്തരത്തിലൊരു ഓയിൽ കൾട്ടറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓയിൽ കൾട്ടറിലായിരിക്കും ഇതിന്റെ ഓയിൽ കാര്യങ്ങളൊക്കെ വന്ന് കളക്ട് ആവുക. അപ്പൊ അത് നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മതി. നിങ്ങളുടെ ബഡ്ജറ്റ് ഫേബറിന്റെ ഹോബ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20000 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു മോഡലാണ് ഫേബറിന്റെ സുപ്പീരിയർ എന്ന് പറഞ്ഞ മോഡൽ. ഈ ഒരു മോഡലിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് ഇതിന്റെ ട്രേ, അതായത് മുന്നത്തെ മോഡലിനൊക്കെ അപേക്ഷിച്ച് മുന്നത്തെ നമുക്ക് മോഡലൊക്കെ നോക്കി പറയാൻ പറ്റും മാക്സസ് എന്ന് പറഞ്ഞ ഒരു മോഡലേയും വന്നിരുന്നത്. ഇതിന്റെ ഇത്തരത്തിൽ വരുന്ന ട്രേ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഹോൾസ് ആയിട്ട് വരും. അതായത് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ആയാലും മുന്ന് വരുന്ന ഫേബറിന്റെ ഹോബുകൾ വന്നിരുന്നത്. ഈ ഒരു ഹോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബർണർ പൊക്കിയെടുത്തുന്ന സമയത്ത് സ്പിൽ ട്രേ ടൈപ്പ് ട്രേ ആണ് വരുന്നത്. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോണ ഇഷ്യൂ ഈ ഒരു ഹോബിന് വരില്ല. കാരണം ഇതേപോലെ തന്നെ ഇതിൽ നമുക്ക് ആന്റിലിക്ക് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഹോബ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കണേ. അതുകൊണ്ട് തന്നെ സ്പിൽ പ്രൂഫ് വരുന്ന ടൈപ്പ് മോഡലാണ്. ഈ ഒരു ഹോബിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18900 ഇതിന്റെ ഏകദേശം മാർക്കറ്റ് പ്രൈസ്. ഈ ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ 1900 ഈ ഒരു ഹോബിന്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. നമുക്ക് 20000 താഴെ നല്ലൊരു ഹോബ് നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്ന രണ്ട് മോഡലാണ്, ഒന്ന് ഫേബറിന്റെ മാക്സ് സീരീസും ഒന്ന് ഫേബറിന്റെ പുതിയതായിട്ട് വരുന്ന സുപ്പീരിയർ എന്ന് പറഞ്ഞ മോഡല്. പിന്നെ ഇതിന് നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂളാണ്, ഡിസ്റ്റൻസ് കൂളാണ്. പിന്നെ ഇതിന്റെ ബർണറിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു ബർണർ പോർഷൻ എന്ന് പറയുന്നത് സെമി ബ്രാസ് ആണ്. അതായത് ബർണർ മാത്രമാണ് ബ്രാസ് വരുന്നത്, അടിയത്തെ ഭാഗം അലോയ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പിന്നെ ഇതൊരു ബാറ്ററി ഇഗ്നിഷൻ ഹോബാണ് വരുന്നത്. 1 year ആണ് ഈ ഹോബിന് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേബറിന്റെ നമുക്ക് സ്വച്ച് ടൈപ്പ് വരുന്ന ക്ലീൻ ചെയ്യാൻ പറ്റിയ ഹോബിനെ പറ്റിയിട്ടാണ്. ഇത് ഫേബറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹോബാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ബർണർ ഭാഗം ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിന്റെ ഗ്ലാസ് വരുന്നത് മാറ്റ് ഗ്ലാസ് ആണ്, നമുക്ക് സ്ക്രാച്ച് പ്രൂഫ് ഉള്ള ഗ്ലാസ് ആണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബർണറിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ബ്രാസ്ഡ് ആണ് ഇതിന്റെ ഒരു ബർണർ പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ അടിയത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കാസ്റ്റയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈനിലാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കണത്. ഇതിന്റെ ഗ്യാസ് വാൽവ് ഒക്കെ വരുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതിന്റെ ഗ്യാസ് വാൽവ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മോഡലാണ് ഫേബറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മാജിക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ സീരീസ്. ഇന്ന് മാർക്കറ്റിൽ വെച്ച് ഏറ്റവും നല്ല രണ്ട് ചിമ്മിനികളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് ഫേബറിന്റെ ഡാസിൽ BLDC 90, രണ്ട് ഫേബറിന്റെ തന്നെ നമുക്ക് മിസ്റ്റി BLDC 90 ആണ്. ഈ ഒരു ചിമ്മിനികൾ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ ഒരു ചിമ്മിനികളുടെ മോട്ടോർ വാട്ട്സ് എന്ന് പറയുന്നത് 240 വാട്ട്സ് ആണ്. ഈ ഒരു ചിമ്മിനിക്ക് 110 വാട്ട്സ് മാത്രമാണ് വരുള്ളൂ. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ നമുക്ക് ഈ ഒരു ചിമ്മിനിക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ചിമ്മിനികളും റിമോട്ട് വരുന്നതാണ്, ടച്ച് ആണ് വരുന്നത്. നമുക്ക് ഗസ്റ്ററും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും അഡ്വാൻസ് ആയിട്ട് വരുന്ന ചിമ്മിനികളാണ് ഈ രണ്ട് മോഡൽ എന്ന് പറയുന്നത്. രണ്ട് ചിമ്മിനികളുടെയും സെക്ഷൻ പവർ എന്ന് പറയുന്നത് 1500 രണ്ട് ചിമ്മികൾക്ക് കമ്പനി സെക്ഷൻ പവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം വലിച്ചെടുക്കാനുള്ള പവറും ഈ ഒരു രണ്ട് ചിമ്മിനികൾക്കും വരുന്നുണ്ട്. ഇനി നമുക്ക് ഡാസിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ഇതിന്റെ നമുക്ക് ഇതിൽ ഇതിന്റെ ഡിസ്പ്ലേയില് ഏകദേശം 9 സ്പീഡുകളാണ് വരുന്നത്. 9 സ്പീഡ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ മിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് 9 സ്പീഡുകളും ഈ ഒരു മോഡലും വരുന്നുണ്ട്. ഇതിൽ തമ്മിൽ രണ്ട് വ്യത്യാസം പറയുമ്പോൾ ഈ ഒരു മോഡലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ RPM കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ RPM ഡിസ്പ്ലേ നമുക്ക് ഉണ്ടാവില്ല. ബാക്കി അപേക്ഷിച്ച് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ രണ്ട് മോഡൽസിനും സെയിം തന്നെയാണ് വരുന്നത്. രണ്ടും ഓട്ടോ ക്ലീൻ വരുന്ന ചിമ്മിനികൾ തന്നെയാണ് വരുന്നത്. അടുത്തായിട്ട് ഇതിന്റെ നോയ്സ് ലെവലും വളരെ കുറവ് മാത്രമാണ് ഈ രണ്ട് ചിമ്മിനികൾക്കും വരുന്നത്. ഇനി ഇതിന്റെ ഇത്തരത്തിൽ ടച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വാറന്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ട് ചിമ്മിനികൾക്കും 5 year കോംപ്രഹെൻസീവ് വാറന്റിയാണ് വരുന്നത്. അതായത് ഇതിന്റെ ഈ ഒരു ടച്ച് ഡിസ്പ്ലേക്കും ഇതിന്റെ ബോർഡിനും രണ്ട് മോഡൽസിനും 5 year കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ ഫുൾ വാറന്റിയും രണ്ട് ചിമ്മിനികൾക്കും വരുന്നുണ്ട്. 12 വർഷത്തെ മോട്ടോർ വാറന്റിയാണ് രണ്ട് ചിമ്മിനികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിമ്മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 28000 രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മോഡൽ ചിമ്മിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 26000 രൂപയാണ് ഈ ഒരു ചിമ്മിനിയുടെ പ്രൈസ് വരുന്നത്. ഒരു 2000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഈ രണ്ട് മോഡൽ ചിമ്മിനികളിലും വരുന്നത്. നമുക്ക് ഈ ചിമ്മിനി എങ്ങനെയാണ് ഓൺ ആക്കിയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഇത്തരത്തിൽ ഗസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഓൺ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അത് ആദ്യമേ തന്നെ F5 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ RPM ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് 9 സ്പീഡുകളാണ് വരുന്നത്. അതായത് നമുക്ക് ഓരോ സ്പീഡ് നെക്സ്റ്റ് F6, F7, അതുപോലെ തന്നെ F9 വരെ വരുന്നുണ്ട്. ഇനി മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് F1 വരെ നമുക്ക് മൈനസ് ചെയ്യാവുന്നതാണ്. ഇതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഇതിന്റെ ലൈറ്റ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓട്ടോ ക്ലീനിന്റെ ഫിൽറ്റർ ഓപ്ഷനും വരുന്നുണ്ട്. ഇനി ഓട്ടോ ക്ലീൻ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലായിട്ടൊരു ഓയിൽ കൾട്ടർ വരുന്നുണ്ട്. ആ ഓയിൽ കൾട്ടറിലായിരിക്കും ഫിൽറ്റർ വന്ന് അതിന്റെ ഓയിലൊക്കെ വന്നിരിക്കുക.
അതെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്താലായിട്ട് മതി. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീണ്ടും ഇങ്ങോട്ട് ഗസ്റ്റർ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫും കൂടി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഇത്തരത്തിലാണ് ഈ ഒരു ചിമ്മിനി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉപയോഗിക്കുക. അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഫേബറിന്റെ ഈ കൊല്ലം ഇറങ്ങിയതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഫേബറിന്റെ ബെല്ല HD 783 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു മോഡലിന് ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാറ്റ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ്. അതായത് നമുക്കിപ്പോ നമുക്ക് ജസ്റ്റ് ഉദാഹരണം കാട്ടിത്തരാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇത്തരത്തിൽ സ്ക്രാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് നിങ്ങളെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. അപ്പൊ ഇത്തരത്തിൽ സ്ക്രാച്ച് പ്രൂഫ് വരുന്ന ഗ്ലാസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹോബിന് വരുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ ബർണർ ഡിസൈനിങ് ആണ്. മൂന്ന് ബർണറും മൂന്ന് വലുപ്പത്തിലാണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ നമുക്ക് നേരത്തെ ഇതിൽ കണ്ട പോലെ തന്നെ നമുക്കിതൊരു സ്പിൽ പ്രൂഫ് ടൈപ്പ് ഹോബാണ് വരണേ. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോണ ഇഷ്യൂ ഒരു കാറിന് വശാലും വരില്ല. പിന്നെ ഇതിന്റെ ഒരു ബർണറിന്റെ ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 4.5 ഹൈ ഫ്ലെയിമിംഗ് എഫിഷ്യൻസി ഉള്ള മോഡലാണ്. ഏതൊരു ഹോബുകളും ഒരു ഫുൾ ബ്ലാസ്റ്റ് ബർണർ എടുത്തോക്കാണെങ്കിൽ 3.5 ഒക്കെയാണ് മാക്സിമം ഇതുവരെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 4.5 ഹൈ എഫിഷ്യൻസി വരുന്ന ബർണർ ആണ്. അപ്പൊ അത്രയും ടൈപ്പ് ഹൈ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ട്രിപ്പിൾ ഫ്ലെയിം ആണ്. അതായത് നമുക്ക് ഒരു സ്മോൾ ബർണറുകളും പിന്നെ ഒരു വലിയ ടൈപ്പ് ബർണറും ഈ ഒരു വലിയ ഇതിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ട്രിപ്പിൾ പ്രൂഫ് ഹോബ് ഡിസൈൻ ആണ് ഇതിന്റെ ബർണറിൽ കമ്പനി പാറ്റേൺ ചെയ്തേക്കണേ. പിന്നെ നമുക്ക് ഇതിന്റെ കാസ്റ്റേൺ ആണ്. നമുക്ക് എടുത്തു നോക്കി തന്നെ അറിയാൻ പറ്റും സ്ക്വയർ കാസ്റ്റേൺ ആണ് വരുന്നത്. ഹെവി ടൈപ്പ് കാസ്റ്റേൺ തന്നെയാണ് ഈ ഒരു കാസ്റ്റേൺ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിലും കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ നോബ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന നോബ്സ് വരുന്നുണ്ട്. പിന്നെ ഇതും ഇലക്ട്രിക് ഇഗ്നിഷൻ ആണ്. നമുക്ക് കറന്റ് പ്ലഗ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഹോബ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ വാറണ്ടിയിലേക്ക് നോക്കുമ്പോൾ 1 ഇയർ ആണ് കമ്പനി പ്രൊഡക്റ്റിന് ഫുൾ വാറണ്ടി കൊടുക്കണേ. ഇതിന്റെ ബർണറിന് 2 ഇയർ വാറണ്ടി ഉണ്ട്. ഗ്ലാസിന് വാൽവിന് 5 ഇയർ ആണ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 29,500 ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 20,000 താഴെയൊക്കെ ഫേബറിന്റെ നമുക്ക് ചിമ്മിന് നോക്കുന്നുണ്ടെങ്കിൽ ഫേബറിന്റെ 75 എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതായത് ഇത്രയും ലെങ്ത് ആണ് ഈ ഒരു ചിമ്മിനിക്ക് നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഈ മോഡൽ വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല. നമുക്ക് അത്യാവശ്യം കവേർഡ് ആയിട്ടാണ് ഈ ഒരു ചിമ്മിന് വരുന്നത്. ഈ ഒരു ചിമ്മിനിക്ക് ഏകദേശം 18,000 പ്രൈസ് വരുന്നത്. ഇതിൽ നമുക്ക് ടച്ച് പാനലാണ്, അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓട്ടോ ക്ലീൻ ആണ് ഈ ഒരു ചിമ്മിനിക്ക് വരുന്നത്. ഏകദേശം 1,200 ഈ ഒരു ചിമ്മിനിയുടെ സെക്ഷൻ പവർ ആയിട്ട് കൊടുത്തിരിക്കണേ. അപ്പൊ നിങ്ങൾക്കൊരു 18,000 ഈ ഒരു ചിമ്മിന് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ 90 നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 90 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കെറുവഡ് ആയിരിക്കും. ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റിന്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് സണ്ണി എന്നാണ്. ഈ ഒരു മോഡലിലെ മോഡൽ നെയിം ആയിട്ട് വരുന്നത് സണ്ണി 60, സണ്ണി 75, സണ്ണി 90 വേരിയന്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു 18,000 അല്ലെങ്കിൽ ഒരു 20,000 താഴേക്ക് ചിമ്മിന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. അടുത്തടുത്ത് ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് ചിമ്മിനുകളുടെ വെയിറ്റ് ഏറ്റവും പ്രൈസ് റേഞ്ച് കൂടിയ ചിമ്മിനിന്റെ പറ്റിയിട്ടാണ്. ഇത് ഫേബറിന്റെ നമുക്ക് കോമ്പാക്ട് BLDC ചിമ്മിനിയാണ്. ഈ ഒരു ചിമ്മിനി നമ്മൾ നേരത്തെ ഡാസിൽ അല്ലെങ്കിൽ ആ മോഡൽ കണ്ട പോലെ തന്നെ സെയിം BLDC മോട്ടോർ തന്നെയാണ് ഇതിലും വരുന്നത്. ഏകദേശം 110 വാട്ട്സ് മാത്രമാണ് ഈ ഒരു ചിമ്മിനിയുടെ മോട്ടോർ വാട്ട്സ് ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ നമുക്കിതൊരു നേരത്തെ റിമോട്ട് അവൈലബിൾ ആണ് ഇതിൽ. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു ടച്ചും വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഫങ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഇത്തരത്തിൽ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമുക്ക് മേലേക്ക് പൊങ്ങി വരുന്നതായിട്ട് കാണാനേ പറ്റും. 2 LED ലൈറ്റുകൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ സ്പീഡ് വരുന്ന RPMഉം ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ അഡ്വാൻസ് ചെയ്തിട്ടാണ് ഈ ഒരു ചിമ്മിന് വരുന്നത്. ഇതിന്റെ വാറന്റി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇയർ ഫുൾ വാറന്റിയും 5 ഇയർ ഇതിന്റെ ബോർഡിനും ഡിസ്പ്ലേക്കും വാറന്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മോട്ടറിന് 12 വർഷമാണ് വാറന്റി വരുന്നത്. ഈ ഒരു ചിമ്മിനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $32 ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഫേബറിന്റെ എസ്പീരിയ എന്ന് പറഞ്ഞ ഹോബിനെ പറ്റിയിട്ടാണ്. ഇത് ഫേബറിന്റെ എസ്പീരിയ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നോർമൽ ഗ്ലാസ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ബർണർ ഡിസൈൻസിലേക്ക് നോക്കുമ്പോൾ ഫുള്ളി ബ്രാസ്ഡ് ആണ്. ഫുള്ളി ബ്രാസ്ഡ് എന്ന് പറയുമ്പോൾ 3 ബർണറുകളും 3 രീതിയിൽ തന്നെയാണ് ഡിസൈൻ തന്നെ. ഹെവി കാസ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് നോബാണ്. നമുക്കിതൊരു ബാറ്ററി ഇഗ്നിഷൻ ആണ് ഇതിന്റെ സ്പാർക്കിംഗ് സിസ്റ്റം ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് പാലൊക്കെ വെച്ചിട്ട് തളച്ചു പോകുന്ന സമയത്ത് അതിന്റെ ഫ്ലെയിം ഫെയിലിയർ ഡിവൈസും കൂടി ഇതിൽ എനബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പാലൊക്കെ തളച്ചു പോയി കഴിഞ്ഞാൽ ഓഫ് ആവും. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം കൂടിയും ഈ ഒരു മോഡൽ FFD എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. ആ ഒരു ഫീച്ചറും കൂടി അടങ്ങിയ മോഡലാണ് ഫേബറിന്റെ എസ്പീരിയ FFD എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഇത് ഫേബറിന്റെ നമുക്ക് ബെല്ലയിലും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഇതും കൂടി ഇൻക്ലൂഡ് ആകുമ്പോൾ ഏകദേശം ഒരു 2,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഈ ഒരു ബെല്ലയിൽ നമുക്ക് വരിക. അപ്പോൾ ഇത്രയും മോഡൽസ് ഒക്കെയാണ് ഫേബർ ഈ ഓണത്തിന് അവതരിപ്പിക്കുന്ന പുതിയ സീരീസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്റെ വാട്സപ്പ് നമ്പറും ഇതിൽ കൊടുത്തിരിക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിന്റെ ഒക്കെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, അതായത് കമ്പനി നമ്മൾ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും
ഇതിന്റെ ഫിറ്റിംഗ് ചാർജസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ടാണ് വരാം. കാരണം ഒരു വുഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിന്റെ കൂടെ പൈപ്പ് ഫ്രീ വരുന്നില്ല, അതായത് ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് വരുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 1500 നമ്മൾ കോസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചിമ്മിനി ഇതുപോലെ നോർമൽ ആയിട്ട് വന്ന് വാൾ മൗണ്ട് ആണെങ്കിൽ ഏകദേശം ഒരു 800 ഒരു ചിമ്മിനി ഫിറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളവിടെ ഹോളാണ്, ഒരു ആദ്യത്തിന്റെ ഹോളാണ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വേണ്ട. ചെയ്ത് കമ്പനി കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു 500 കൂടി അഡീഷണൽ എമൗണ്ട് വരും. ഹോബുകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മെഷറിൽ അതിന്റെ അളവ് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ കമ്പനി വന്നിട്ടതിൽ അത് ഇറക്കി വെച്ച് അതിന്റെ ഡെമോ ചെയ്തുതരും. അതിനൊരു 400 ചാർജ് ഉണ്ട്. ഇനി കമ്പനി കൊണ്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1000 കൂടി അഡീഷണൽ കോസ്റ്റ് വരും. പിന്നെ പല സൈറ്റുകളും പല രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുക. ഇപ്പൊ ചിമ്മിനികൾ വെക്കുന്ന പ്ലേസിൽ സ്ലാബ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനല വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ വരുമ്പോൾ അതിനൊക്കെ എമൗണ്ട് അഡീഷണൽ ആണ് വരാം. അപ്പൊ നിങ്ങൾ ഒരു ചിമ്മിനി കോപ്പ് വാങ്ങുന്ന സമയത്ത് ഫാബറിന്റെ ഏത് മോഡൽസ് എടുക്കുകയാണെങ്കിലും ഇതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഓണം സീസണിൽ ഇപ്പൊ ഫാബറിന്റെ ഒക്കെ എല്ലാ മോഡൽസിനും കോംബോ ഓഫേഴ്സും അതിന്റെ കൂടെ ഫാബറിന്റെ കെറ്റിൽ അത്തരത്തിലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിമ്മിനി കോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലാണ് ആയിരിക്കും.